കെ പോൾ തോമസ് എന്ന വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ ആഭിമുഖ്യത്തിൽ ഒരു ചെറിയ സംഘടനയായി ഇസാഫ് ഇവാഞ്ചലിക്കൽ സോഷ്യൽ ആക്ഷൻ ഫണ്ട് നിലവിൽ വന്നു. വെറും 30,000 രൂപ വായ്പ കൊടുത്തുകൊണ്ട് സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള വ്യക്തികൾക്ക് പ്രത്യേകിച്ച് സെക്യൂരിറ്റി ഒന്നും കൂടാതെ വായ്പ കൊടുത്തുകൊണ്ടായിരുന്നു ഈ പ്രോഗ്രാമിന്റെ തുടക്കം. ഇന്ന് 27 വർഷത്തിന് ശേഷം ഇസാഫ് വൻ മരമായി വളർന്നു പന്തലിച്ചിരുന്നു. 14 സ്റ്റേറ്റുകളിലായി ലക്ഷക്കണക്കിന് ഇടപാടുകളുള്ള ഒരു വൻ പ്രസ്ഥാനമാണ് ഇസാഫ്. തീർച്ചയായും ഇസാഫിൻ്റെ ഈ ഇത്രയും കാലത്തെ പ്രവർത്തനത്തിന് വളരെയധികം അംഗീകാരങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്ക് 2017 ഇസാഫിന് സ്മോൾ ഫിനാൻസ് ബാങ്ക് തുടങ്ങുവാനുള്ള അനുമതി നൽകി. കൂടാതെ അതിന് ഷെഡ്യൂൾഡ് ബാങ്ക് സ്റ്റാറ്റസും നൽകിയിട്ടുണ്ടായി. ഇന്നിപ്പോൾ ഇസാഫ് ഒരു പുതിയ മേഖലയിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് മതിയായ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിലും സ്കില്ലിംഗ്, ആ പരിശീലനത്തിൻ്റെ കുറവ് തികച്ചും എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ആ മേഖലയിൽ പ്രവർത്തിക്കുവാനാണ് ഇസാഫ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ DDU GKY ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീണ കൗശല്യ യോജന എന്ന പദ്ധതി പ്രകാരം കേരളത്തിൽ ഏതാണ്ട് 116 ഏജൻസികൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ഇസാഫും അക്കൂട്ടത്തിലുണ്ട്, ഒരു ഏജൻസിയാണ്. ഞങ്ങൾ നടപ്പിലാക്കുന്ന കോഴ്സ് BFSI ബാങ്കിങ് ഫൈനാൻഷ്യൽ സർവീസസ് ആൻഡ് ഇൻഷുറൻസ്. ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 4 മാസം ക്ലാസ് റൂം ട്രെയിനിങ്, 2 മാസം ഓൺ ദി ജോബ് ട്രെയിനിങ്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ തൊഴിൽ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ്. ഇതോടൊപ്പം 455 കുട്ടികളെ പരിശീലിപ്പിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. അതിൽ 455 പേർക്കും ഓൺ ദി ജോബ് ട്രെയിനിലേക്ക് അയക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിൽ 80% ആൾക്കാരും ഇപ്പോൾ ജോലിയിലുണ്ട്. പല സ്ഥാപനങ്ങളിലെ ഇസാഫിൻ്റെ ബാങ്കിലുണ്ട്, ഇസാഫിൻ്റെ മൈക്രോ ഫൈനാൻസിലുണ്ട്. തീർച്ചയായും ഞങ്ങൾ കൂടുതൽ ചർച്ചയാക്കുന്നുണ്ട്. ഈ സെൻറ്ററിൽ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പരിചയസമ്പന്നരായ റിസർവ് ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, കാത്തലിക് സിറിയൻ ബാങ്ക് തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റികൾ ഈ സ്ഥാപനത്തിലുണ്ട്. ഏതാണ്ട് 12 അധ്യാപകരും മറ്റനധ്യാപകരും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഏതാണ്ട് 8 ക്ലാസ് റൂമുകളും 2 ഡൊമെയിൻ ലാബും ഞങ്ങൾ ഇവിടെ സെറ്റപ്പാക്കിയിട്ടുണ്ട്. തീർച്ചയായും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായ ഭക്ഷണവും സൗജന്യമായ താമസവും സൗജന്യമായ ടെക്സ്റ്റ് ബുക്കുകളും മറ്റ് പഠന സാമഗ്രികളും ഞങ്ങൾ പ്രദാനം ചെയ്യുന്നു. ഇംഗ്ലീഷിനും അതുപോലെ തന്നെ സോഫ്റ്റ് സ്കിൽസിനും പ്രത്യേക പരിഗണന, IT സെക്ടറിന് പ്രത്യേക പരിഗണന, ഇതെല്ലാം ഈ സ്ഥാപനത്തിൽ നൽകി വരുന്ന കാര്യങ്ങളാണ്. തീർച്ചയായും യുവജനങ്ങൾക്ക് ഒരു കൈത്താങ്ങാണ് ഇസാഫ് നടത്തുന്ന ഈ സ്ഥാപനം. ഈ സ്ഥാപനത്തിൽ ചേരുവാനും അതിൻ്റെ പ്രയോജനം അനുഭവിക്കുവാനും ഞാൻ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു.